ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അപ്പമാണിത്. ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ തേങ്ങയോ ഒന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണിത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതാണ്. അതിനുശേഷം നമുക്കിതൊന്ന് കുതിർത്താൻ വേണ്ടി വയ്ക്കണം. ഞാനിത് 2 മണിക്കൂറാണ് കുതിർത്താൻ വേണ്ടി വയ്ക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കുന്നെങ്കിൽ നമുക്കൊരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ കുതിർന്ന് കിട്ടും. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കുതിർത്താൻ വേണ്ടി വയ്ക്കാം. രണ്ട് മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം. ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിനി അരച്ചെടുക്കണം. ഇനി ഈ വെള്ളം ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഈ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനും ഒരുമിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം വേണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറിയ കറിയൊക്കെ കൂട്ടി കഴിക്കുന്നതാണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വെള്ളത്തിൽ നിന്ന് 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തത് നമുക്കിതിലേക്ക് മാറ്റാം. മാവിന് ഈ ഒരു പാകമാണ് വേണ്ടത്. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ അപ്പത്തിൽ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ മെയിനായിട്ട് മധുരമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒട്ടും എണ്ണയോ ഓയിലോ ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നത്. നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്പം ചുട്ടെടുക്കണം. അതിനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം ഞാനിവിടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 തവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുത്താൽ അധികം നമ്മൾ പരത്തണ്ട. കുറച്ച് കട്ടിയുള്ളൊരപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം തന്നെ അതിൽ ഹോൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് വേണമെങ്കിൽ മൂടി വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ മൂടി വയ്ക്കുന്നില്ല. അങ്ങനെയാകുമ്പോൾ മറിച്ചിട്ടാൽ മതി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. നല്ല സോഫ്റ്റുമാണ്. നമ്മുടെ അടുത്ത് കുറേ നുറുക്ക് ഗോതമ്പൊക്കെ ഇരിപ്പുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.